എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. സൗന്ദര്യവും സൗഭാഗ്യവും കൊണ്ട് അനുഗ്രഹീതരായ ഉത്രനാളുകാർ സാധാരണ സുഖജീവികളായിരിക്കും. സ്വഭാവശുദ്ധി, ആചാരചര്യ എന്നിവയിൽ പ്രത്യേകത പുലർത്തുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഇവരുടെ അനുഗ്രഹീതമായ മറ്റു ഗുണങ്ങളാണ് ആത്മാർത്ഥതയും സദാചാരബോധവും. ഈശ്വരഭക്തിയും പൊതുഗുണത്തിനും പരോപകാരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാണ്. തികച്ചും ശുദ്ധഹൃദയരാണെങ്കിലും ഇവർ പെട്ടെന്ന് ക്ഷുഭിതരാകും. കോപമുണ്ടായാൽ വീണ്ടും വിചാരമില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണിവർ. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും. എങ്കിലും സ്വന്തം തെറ്റിനെ പൂർണ്ണമായി സമ്മതിച്ചു കൊടുക്കാനൊന്നും അവർ തയ്യാറാകില്ല. തെറ്റാണെന്ന ബോധ്യമുണ്ടെങ്കിൽ പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ ഇവർ ദാക്ഷിണ്യ ബുദ്ധി കാട്ടാറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഉത്രനാളുകാർക്ക് വളരെ കുറവാണ്. കർമ്മകുശലരും സഹൃദയരുമായിരിക്കും ഉത്രനക്ഷത്രക്കാർ. വലിയ സ്വതന്ത്ര ബുദ്ധികളായ ഇവർക്ക് പലപ്പോഴും ഭാരിച്ച ചുമതലകൾ വഹിക്കേണ്ടി വരുന്നു. സഹൃദയത്വവും കലാ തൽപരതയും സവിശേഷതകളായുള്ള ഇവർ പലപ്പോഴും പ്രസന്നമായിരിക്കും. ചതിവ്, വഞ്ചന, സ്വാർത്ഥത, ദുരാഗ്രഹം എന്നിവ ഈ നാളുകാരിൽ അല്പവും ഉണ്ടായിരിക്കില്ല. ഈ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് തന്നെ പൊതുകാര്യത്തിൽ ശോഭിക്കാൻ കഴിയുന്നവരാണ് ഉത്രനാളുകാർ. പൊതുകാര്യം നടത്തി ലാഭം സമ്പാദിക്കുന്ന ഇവർക്ക് സ്വന്തം നിലയിൽ കാര്യനഷ്ടവും അനാവശ്യ ശത്രുതയുമായിരിക്കും ലഭിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ ഗണിക്കാതെ ഔദാര്യം പുലർത്തുന്ന ഇവർ പിന്നീട് സ്വന്തം കാര്യത്തിന് വളരെയധികം ക്ലേശിക്കേണ്ടി വരും. അനുകമ്പയും ആശ്രിത വാത്സല്യവും ഇവരിൽ വളരെ കൂടുതലുണ്ട്. ഇവരിൽ ഉറച്ചുപോയ വിശ്വാസത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അധ്യാപക വൃത്തി, ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ, എഴുത്തുകുത്തുകൾ, ബുദ്ധിപരമായ മറ്റ് പ്രവർത്തനങ്ങൾ ഇവയിലൊക്കെ വളരെയധികം ശോഭിക്കാൻ ഉത്രം നാളുകാർക്ക് കഴിയും. പ്രതാപമുള്ള പല വലിയ പ്രവർത്തനങ്ങൾ നടത്താനും ധാരാളം ശിഷ്യന്മാരെയും അനുയായികളെയോ ലഭിക്കാനും ഇവർക്ക് ഇടയാകും. സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഉത്രം നാളുകാരുടേത്. ഗൃഹജീവിതം സമാധാനവും സംതൃപ്തവുമായിരിക്കും. ഈ നാളുകാർക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്കിട വരുന്നത് അവരുടെ ജാതകത്തിൽ ശുക്രന് പാപദൃഷ്ടി, പാപയോഗം മുതലായവ ഉണ്ടെങ്കിലാണ്. ഇവരുടെ ഭാര്യമാർ അനുസരണയും ഈശ്വരവിശ്വാസവും കുലീനതയും ഉള്ളവരായിരിക്കും. ശിരോരോഗം, ദന്തരോഗം, വായുക്ഷോഭം, അർഷസ് തുടങ്ങിയ അസുഖങ്ങളായിരിക്കും ഈ നാളുകാരെ ബാധിക്കുന്നത്. അതിരറ്റ സുഖലോലുപരായ ഇവർക്ക് രോഗപരിഹാര മാർഗം നേടുവാനുള്ള സമയമോ സന്ദർഭമോ പോലും ലഭിക്കില്ല. 32 വയസ്സുവരെ പ്രതീക്ഷാ നിർഭരമായ ജീവിതം നയിക്കുന്ന ഇവർ 38 വയസ്സിനു ശേഷമായിരിക്കും പുരോഗതി കൈവരിക്കാനും ജീവിത പാന്താവിൽ എത്തിച്ചേരാനും കഴിയുന്നത്. ഈ പുരോഗതി തന്നെ പല പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് മാത്രമേ നേടാനും കഴിയൂ. പൊതുവെ ദൈവാധീനമുള്ളവരെന്ന് വിളിക്കാവുന്ന ഇവർക്ക് 38-60 വയസ്സുകൾക്കിടയിൽ പല വലിയ സംഗതികളും നേടാൻ സാധിക്കും. ഇവർക്ക് പണത്തേക്കാൾ അധികം പ്രതാപവും സൽക്കീർത്തിയും ബഹുജന സമ്മതിയുമാണ് സമ്പാദിക്കാൻ കഴിയുന്നത്. ഈ കാര്യങ്ങൾ കൂടാതെ ഉത്രനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശാന്തസൗമ്യശീലരായിരിക്കും. ഇവർക്ക് ഗുരുത്വവും ഈശ്വരഭക്തിയും ഉണ്ടായിരിക്കും. സമാധാനകാംക്ഷികളും സത്ഭാഷിണികളും എല്ലാവരോടും സ്നേഹബന്ധം പുലർത്തുന്നവരുമായിരിക്കും. അഴകാർന്ന ശരീരവും രൂപസൗന്ദര്യവുമുള്ള ഇവരിൽ ചിലരുടെ മുഖത്ത് എന്തെങ്കിലും മറുകടയാളം കാണാം. ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് സമാധാനം മാത്രമേ ഉണ്ടാകൂ.